ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ, വളരെ ടേസ്റ്റിയായി, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കുക്കർ ചിക്കൻ ബിരിയാണി നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ലേ, ആകെ സമയം വേണ്ടി വരുന്നത് നമുക്ക് ഈ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ആ ഒരു സമയം മാത്രമേ നമുക്ക് പോകണുള്ളൂ. അപ്പം കഴുകിയെടുത്ത ചിക്കൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു ടീസ്പൂണാണ് ഞാൻ പൊടികൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കേട്ടോ. അതുപോലെ ഒരു സ്പൂൺ തൈരാണ് എടുക്കുന്നത് കേട്ടോ. തൈരിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. അതുപോലെ തന്നെ ഗരം മസാലയാണ് വേണ്ടത്. എൻ്റെ ഗരം മസാല കഴിഞ്ഞ കാരണം ഞാൻ ചിക്കൻ മസാല കൂട്ടിയത്. ചിക്കൻ മസാല വേണമെന്നില്ല, ഗരം മസാല എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ മസാലകളെല്ലാം നല്ലതുപോലെ ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഈ ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു സമയം മാത്രമേ നമുക്കതിന് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കൂടുതൽ സാധനങ്ങളൊന്നും നമുക്കിതിന് വേണ്ട. അപ്പം നമുക്ക് വീട്ടിൽ ഇന്നിപ്പോൾ നമുക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത് കേട്ടോ. അപ്പം ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ആ സമയം വേണ്ട സാധനങ്ങൾ എടുക്കാം. മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതേ പ്ലേറ്റിലേക്ക് തന്നെ രണ്ട് ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേലീഫും വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സബോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചു. 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് അരിയാണ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അത് വെള്ളം വാലാനായിട്ട് ഇവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ ഓയിലും, അത് നിങ്ങൾ വെളിച്ചെണ്ണ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഞാൻ കേട്ടോ. അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രാമ്പു, ഏലക്ക, പട്ടയൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചിട്ട് കൊടുത്തു. ഒപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഉണ്ടല്ലോ, മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 3 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനെടുത്തേക്കുന്നത്. കുതിർക്കാത്ത അരിയാണ്, അപ്പോൾ അതുകൊണ്ട് നോക്കുന്നത്. എന്നാലും 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലെനിക്ക് വേവ് പാകമായിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കണം വെച്ചാൽ അതനുസരിച്ച് അതേ ഗ്ലാസ്സിന് വെള്ളം എടുത്ത് തിളപ്പിച്ചതിന് ശേഷം ഈ ചിക്കൻ ഇട്ട് 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ആ മസാലയും ഇതും എല്ലാം കൂടി എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാനായിട്ട് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ചോട്ടെ. ആ തിള വരുന്ന സമയത്ത് എന്നിട്ട് വേണം നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിയിലയും അരിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പം അതനുസരിച്ച് ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കി നോക്കൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അരിയൊക്കെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തു. മല്ലിയില കൂടുതൽ നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമാച്ചാൽ അങ്ങനെ ഇട്ടോളൂ, നല്ലതാണ് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സമയം നമുക്ക് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കുക കേട്ടോ, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഈ അരി ഒട്ടിപ്പിടിക്കാത്ത കാരണം ഞാൻ ചെറുനാരങ്ങ നീരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം വാലാനായിട്ട് വെച്ച അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയം ഉപ്പ് വീണ്ടും ചേർത്തോളൂ കേട്ടോ. ഒരു പൊടിക്കൊന്ന് ഒന്ന് ഉപ്പ് ആയിട്ട് നിൽക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരി വേവുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് പാകം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുത്താം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നോട്ടെ, ഒന്ന് തിള വന്നോട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഞാൻ അപ്പോൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. അത് അടച്ചു. മീഡിയം തീയിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിലാണ് വേണ്ടുള്ളൂ. ആ ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം ആവി പോയിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ആ സമയത്ത് വിസിൽ വന്നു കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് കുക്കർ മാറ്റി വെച്ചോളൂ. അതിനുശേഷം ആവി പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് ചോറ് അരി വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം വേവ് കുറവാണെങ്കിൽ അപ്പോൾ അങ്ങനെ തന്നെ അടച്ചു വെച്ചോളൂ. ആ ചൂടിലിരുന്ന് വെന്തോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാകമാണ് വേവ് എന്നുണ്ടെങ്കിൽ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. വേറൊരു പാത്രത്തിലേക്ക് കൊട്ടാം.
അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്ത് തുടങ്ങുന്ന അരിയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമായിരുന്നു, അരിയുടെ വേവും പാകമായിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഇത് ഇട്ടിട്ടതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആകൃതിയുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ കൊട്ടി നിങ്ങൾക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. അല്ല, സാധാരണ നമ്മളൊരു പ്ലേറ്റിലേക്ക് വിളമ്പുന്നതുപോലെ വിളമ്പി എടുക്കുകച്ചാൽ അങ്ങനെയും ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്. വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ബിരിയാണി, കുക്കറിലുണ്ടാക്കിയ ഈ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി ഏറ്റവും എളുപ്പമാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങിച്ചു ബിരിയാണി വെക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷം, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്തായാലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണം. അതുപോലെ അടുത്തൊരു കുഞ്ഞു വിശേഷവുമായി വരുന്നതുവരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം. താങ്ക് യു.